ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ പ്രവർത്തകരെ ഉഷാറാക്കി നിലനിർത്തുക എന്നതാണ്. അത് നിലനിർത്താൻ പല കാര്യങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാറുമുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത പല ആചാരങ്ങളും കേരളത്തിലുണ്ട്. പന്തംകുളത്തി പ്രകടനം, മിന്നൽ പണിമുടക്ക്, ഹർത്താൽ, സോഷ്യൽ മീഡിയയിൽ തെറിവിളി, ഏറ്റവും ഒടുവിലായി വെള്ളിയാഴ്ച സമരം, പെട്ടെന്ന് കടകൾ അടച്ചിട്ടുള്ള പ്രതിഷേധം തുടങ്ങിയവയാണിത്. മിന്നൽ പണിമുടക്കും ഹർത്താലുമൊക്കെ കോടതി വിധിമൂലം അന്യം നിന്ന കലാരൂപങ്ങളാണ്. ഇതിൽ വെള്ളിയാഴ്ച സമരവും ആരെങ്കിലും വരുമ്പോൾ കടകൾ അടച്ച പ്രതിഷേധവുമൊക്കെ കാശ്മീരിൽ നിന്നും കേരളത്തിലെത്തിയ ആചാരമാണ്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. എന്നും ഈ കലാരൂപങ്ങൾ നടത്തിയിരുന്ന CPM ഭരിക്കാൻ കയറിയതോടെ ഇതെല്ലാം ഇല്ലാതായി. പ്രതിപക്ഷമെന്നത് നിയമസഭാ രേഖയിൽ മാത്രമായി. BJP ക്കാണെങ്കിൽ നാഥനില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന വേളയിലാണ് അമിത്ഷാ ദൈവദൂതനായി അവതരിച്ചത്. കയ്യിൽ പൗരത്വ ബില്ലുമുണ്ട്. ഇതോടെ എല്ലാവരും ഒന്ന് ഉഷാറായി. ഭരണം കയ്യിൽ ഉള്ളതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത് എത്തിയതുകൊണ്ടും ഭരണകക്ഷി അത്യാഡംബരമായി തന്നെ പ്രതിഷേധ മഹാമഹം പൊടിപിടിച്ചു. കോൺഗ്രസ്സുകാരാവട്ടെ നാട് നീളം നടന്നു, കൈപൊക്കി കാണിച്ചു. ഇതിനിടയിൽ ചില മഹാന്മാരുടെ പ്രസ്താവനകൾ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. അതിലൊരാൾ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനായിരുന്നു. ഷാ ബംഗ്ലാദേശിലെ പുറത്താക്കൽ നടക്കുമ്പോൾ നടേശൻ മുതലാളി സുഭാഷ് വാസുവിനെ പുറത്താക്കാനുള്ള തിരക്കിലായിരുന്നു. എന്നാൽ ചങ്ങനാശ്ശേരി പോപ്പ് അടുത്തിരുന്ന മൈത്രാന്റെ തോളിൽ കൈയിട്ട് നായന്മാരോട് പറഞ്ഞു, നമ്മൾ മതേതരമാണെന്ന്. ഇത് കേട്ട് കമ്മി കൊങ്ങി സുഡാപ്പികൾ തൽക്കാലത്തേക്ക് സുകുമാരൻ നായരെ തങ്ങളുടെ തന്തയാക്കി. മതിൽപണി ലാഭകരമായതിനാൽ January 26 ഒരു മതിലുകൂടി കെട്ടാൻ പ്രമുഖ കൺസ്ട്രക്ഷൻ കമ്പനിയായ CPM തയ്യാറായി. എന്നാൽ ഇതിനിടയിൽ നേട്ടമുണ്ടാക്കിയ ചിലരുണ്ടായിരുന്നു. SDPI, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങി പേരുള്ളതും ഇല്ലാത്തതുമായ അനവധി തീവ്രവാദ ചായുള്ള സംഘടനകളായിരുന്നു അവർ. അത് ജനത്തിന് മനസ്സിലായി. തൊപ്പിയും ഹിപ്പിയും പിന്നെ ആപ്പിയുമൊക്കെ ഒന്നാണെന്ന്. ഒടുവിൽ സഖാക്കൾക്കും കാര്യം മനസ്സിലായി. തങ്ങൾ വെള്ളം കോരുന്നത് ഇക്കൂട്ടർക്ക് വളമാകുമെന്ന്. പിന്നെ തടി ഉരുവാനുള്ള ശ്രമമായി. ഒടുവിൽ കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. പാവപ്പെട്ടവന് നികുതിപ്പണമുള്ളപ്പോൾ ട്രംപിനെതിരെ അവരെ ഹർജി കൊടുക്കാം. ഇനി കോടതി വിധിയെതിരായാൽ തടി ഊരാ. വിധി നീണ്ടുപോയാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ പിടിച്ചു നിൽക്കാം. വിധിമൂലം നിയമം പോയാൽ അടുത്ത പ്രധാനമന്ത്രി പിണറായി വിജയൻ തന്നെ. കമ്മികളുടെ ചിന്ത ഇങ്ങനെ പോയി. അങ്ങനെ സാമ്പാറിലെ പല കഷണങ്ങൾ കേരളത്തിൽ തിളയ്ക്കുമ്പോൾ ഇതെല്ലാം വീക്ഷിക്കുന്ന ഒരാളുണ്ടായിരുന്നു, സാക്ഷാൽ അമിത്ഷാ. തൻ്റെ പാർട്ടിക്കാർ ഇതുവരെ കേരളത്തിൽ ഉണ്ടാക്കാത്ത ഇമേജാണ് ഇപ്പോൾ മറ്റുള്ളവർ തനിക്കും മോദിക്കും ഉണ്ടാക്കിത്തരുന്നത്. പ്രതിഷേധിക്കാനാണെങ്കിലും തൻ്റെയും മോദിയുടെയും ചിത്രങ്ങൾ സ്വാധീനമില്ലാത്ത കൊച്ചു കേരളത്തിൽ പോലും പ്രചരിക്കുന്നു. ഓരോ മിനിറ്റിലും BJP എന്ന മന്ത്രവും മുഴങ്ങുന്നു. ഇങ്ങനെയൊക്കെ മറ്റുള്ളവർ മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്തതുകൊണ്ടാണല്ലോ BJP ഇന്ത്യ ഭരിക്കുന്നത്. പൗരത്വ ബില്ലിനെ പറ്റി 50 കോടി രൂപ മുടക്കി പത്രത്തിൽ പരസ്യം കൊടുത്തത് വെറുതെയായി എന്ന ചിന്തയും കേന്ദ്രത്തിനുണ്ട്. കാൽക്കാശ ചെലവില്ലാതെ പൗരത്വം ചർച്ച ചെയ്യുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് ഇന്ന് കേരളം. ഷാ ഭാവിയിൽ സ്വപ്നം കാണുന്ന ബില്ലുകൾ വരെ അവർ ചർച്ച ചെയ്യുന്നു. അതിനിടയിൽ സമരത്തിൻ്റെ മുദ്രാവാക്യമൊന്ന് മാറി. ആസാദിയിൽ തുടങ്ങിയ സമരം ഇപ്പോൾ 1921 നിൽക്കുന്നു. ഇതോടെ സംഖികൾ ഉണർന്നു. 1921 2002 തിരിച്ചടിച്ചു. കളം മാറി, കളി മാറി. അതോടെ പ്രമുഖർ വലിഞ്ഞു. BJP എന്തോണം ആഗ്രഹിച്ചത് അങ്ങോട്ടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വെളിവുള്ളവന് മനസ്സിലായി. വെളിവും വെള്ളിയാഴ്ചയുമില്ലാത്തവർ സമരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കേരളത്തിൽ ഒരു കാരണവുമില്ലാതെ സാമ്പാ തിളയ്ക്കുമ്പോൾ അങ്ങകലെ മിസോറാം താഴ്വരയിലെ ഒരു കവിഹൃദയം തുടിക്കുന്നുണ്ടായിരുന്നു. എന്തോരം സുവർണാവസരമാണ് പഹയ കേരളത്തിലെന്ന്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ.